നമസ്കാരം, ഞാൻ രശ്മി. അപ്പോൾ രശ്മി ഫൗണ്ടിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എൻ്റെ ബാക്കിൽ നിറയെ കറ്റാർ വാഴയാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളത് വെച്ചിട്ട് കറ്റാർ വാഴ വെച്ചിട്ട് എണ്ണ കാച്ചുന്ന ഒരു രീതിയും അങ്ങനെയുള്ള അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിനെ ഫേഷ്യൽ ഫേസ് മസാജ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഏറ്റവും നല്ല ഒന്നാണ് നമ്മുടെ കറ്റാർ വാഴ കേട്ടോ. കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ, നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്, മുഴുവനായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യലോ. അപ്പോൾ ഇത് ചെറിയ ഒരു പരിചരണം ഉണ്ടെങ്കിൽ നമുക്ക് നിറയെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒന്നാണ്. പക്ഷേ ചിലർക്ക് എപ്പോഴും അത് ശരിയാവില്ല, ഒട്ടും പിടിച്ചു കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു തൈ വളർച്ചയില്ലാതെ നിൽക്കുകയാണ്, ഒരുപാട് തൈകളൊന്നും ഉണ്ടാവുന്നില്ല, അതെങ്ങനെയാണ് ഇത്ര അധികം ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾക്കതിൻ്റെ കൃഷിരീതി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ കറ്റാർ വാഴയുടെ കൃഷിരീതി, അതെങ്ങനെ ഒരുപാട് തൈകൾ ഉണ്ടാക്കാം, എങ്ങനെ ഇത് നമുക്ക് ബുഷിയായിട്ട് വളർത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. കാരണം ഇത് ആഴ്ചയിൽ ഒരിക്കലും നമുക്ക് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നനച്ചു കൊടുത്താൽ മതി. കാരണം ഒരുപാട് നനച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വേരൊക്കെ ചീഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തണ്ടിലൊക്കെ ധാരാളം ജലാംശം ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ ഇതിന് ആ ഒരു നിൽക്കാനുള്ള കഴിവുണ്ട്. ഇവിടെ നമ്മുടെ കറ്റാർ വാഴ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കറ്റാർ വാഴയ്ക്ക് കുറച്ച് കാര്യങ്ങൾ, ആദ്യത്തെ കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരാം. മെയിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന്, അധികം വെയിലും അധികം മഴയും ഇതിനാവശ്യമില്ല, എന്നാൽ നല്ല സൂര്യപ്രകാശം വേണതാനും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് കറ്റാർ വാഴ ധാരാളമായിട്ട് വളരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഇപ്പോൾ നട്ട് വളർത്തിയിരിക്കുന്നത് നമുക്ക് ഗ്രോ ബാഗിലാണ്, ടെറസിലെ ഗ്രോ ബാഗിലാണ് നട്ട് വളർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഗ്രോ ബാഗിലോ ചട്ടിയിലോ അതുപോലെ തന്നെ നിലത്തോ ഒക്കെ തന്നെ നടാവുന്നതാണ്. അപ്പോൾ ഇത് ഒരെണ്ണം ഉണ്ടായാൽ മതി, ധാരാളം തൈകൾ അതിൽ തന്നെ മുളച്ചു വരും. പലരും പറയാറുണ്ട് തൈകൾ വരുന്നില്ല, ഒരെണ്ണം തന്നെയായിട്ട് നിൽക്കുകയാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഗ്രോ ബാഗിലെ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ചട്ടിയിലെ വേരിന് വളരാനുള്ള ആ ഒരു സ്പേസ് വേണം, എന്നാൽ മാത്രമേ ധാരാളം തൈകൾ അതിൽ നിന്ന് പൊട്ടിക്കിളിർത്ത് വരുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഗ്രോ ബാഗിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കണ്ടോ, നമുക്കൊന്ന് കുറച്ച് വെള്ളം നനച്ചു കൊടുത്തിട്ട് നമുക്കിതിൻ്റെ തൈ പറിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ വേരുകൾക്ക് എന്തെങ്കിലും പൊട്ടാനോ എന്തെങ്കിലുമൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഒന്ന് സ്മൂത്തായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമേ. അപ്പോൾ നമുക്കിത് മെല്ലെ ഒന്ന് പറിക്കാം. കണ്ടോ, ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പറിക്കാനായിട്ട് സാധിച്ചു. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിന്നെടുക്കാനാണ് ബുദ്ധിമുട്ട്, കാരണം ഇവരെല്ലാവരും ഉള്ളുണ്ട് ഇതിൻ്റെ അരിക്കലേ. കണ്ടോ, അപ്പം നമ്മളിങ്ങനെ ഒരു തൈ പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേരൊക്കെ കണ്ടോ, നിങ്ങൾ വേര കൊടുക്കാനെ ഞാൻ പറിച്ചിട്ടുണ്ട്. അപ്പോൾ വേരൊന്നും തന്നെ പൊട്ടിയിട്ടില്ല. അപ്പോൾ കണ്ടോ, നമ്മളിങ്ങനെ ഒരു തൈ കണ്ടു പറിച്ചെടുത്തു. ഇനി അതിൻ്റെ അടിഭാഗത്ത് എന്തെങ്കിലും തൈകൾ ഇങ്ങനെ വാടിയിട്ടോ ഒറ്റ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഈ തൈ ഈ കണ്ടോ ഈ ഒരു ഇതറ്റം ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറിച്ച് കളയാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഗ്രോ ബാഗിലോട്ട് കുഴിച്ചിടാം. അപ്പോൾ ഇനി ഗ്രോ ബാഗ് കണ്ടോ ഞാനിവിടെ വെച്ചിരിക്കുന്നത്, ഒരുപാട് വളത്തിൻ്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല, മണ്ണും ചാണകപ്പൊടിയും മാത്രം ഇട്ട് കൊടുത്താലും ധാരാളം നന്നായിട്ട് വളരും കേട്ടോ. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒരു കുഴി ഉണ്ടാക്കാം. വലിയ ഗ്രോ ബാഗാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെള്ള ഗ്രോ ബാഗാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്, സൈഡൊക്കെ വലുതായി വരുംതോറും പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ഗ്രോ ബാഗിനേക്കാളും വലിപ്പമുള്ള ഒരു ബ്ലാക്ക് കണ്ടോ കളറ് ബാഗാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കുറച്ചും കൂടി വായവട്ടം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബാഗാണേ. അപ്പോൾ ഞാൻ ഇവിടെ കുഴിയാക്കിയിട്ട് നമുക്കത് കുഴിച്ചിടാം. വേര് അടിയിലേക്കോട്ട് പോകുന്ന രീതിയിൽ നമുക്ക് ചെറുതായിട്ട് മണ്ണിട്ടിട്ട് അങ്ങനെ അമർത്തി കൊടുക്കാം. കണ്ടോ, ഇനി ഈ ഭാഗത്തേക്കൊന്നും മണ്ണ് അധികം ഇടാനായിട്ട് പാടില്ല. ഈ ഭാഗത്തേക്കൊന്നും മണ്ണ് വല്ലാതെ ഇടാനായിട്ട് പാടില്ല. വേരുഭാഗം മാത്രമാണ് നമ്മളിവിടെ കണ്ടോ അടിയിലേക്ക് അമർത്തി വെച്ചിരിക്കുന്നത്. ധാരാളം വെള്ളം വേണമല്ലോ പിടിച്ചു കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ചെടി വെച്ച വശം തന്നെ നമ്മൾ കുറേ വെള്ളം എടുത്ത് ഒഴിക്കുന്നത് ഇതിൻ്റെ കട ചെയ്യാനാണ് സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ തുമ്പൊക്കെ അതുപോലെ കരിയാനൊക്കെ ആയിട്ട് തുടങ്ങും, വെള്ളം കൂടുന്ന ഒരവസ്ഥ ഉണ്ടായാൽ. അപ്പോൾ ഈ നമ്മൾ പലരും ഇൻഡോർ ഒക്കെ ആയിട്ട് നമ്മൾ ഈ ചെടി വെക്കാറുണ്ട്, നമ്മുടെ കറ്റാർ വാഴ വെക്കാറുണ്ട്, പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ അങ്ങനെ തന്നെ നിൽക്കുന്നതും കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇടയ്ക്കൊന്ന് അതിനെ സൂര്യപ്രകാശം കൊള്ളിക്കണം, എന്നാൽ മാത്രമേ ധാരാളം തൈകളായിട്ട് പൊട്ടി മുളച്ചിട്ട് വരുള്ളൂ.
പിന്നെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, ഇപ്പം കണ്ടോ ഞാൻ നല്ല വായവട്ടമുള്ള ഒരു ബാഗാണ് എടുത്തിരിക്കുന്നത്. കഴിയുന്നതും കുറച്ച് നല്ല വായവട്ടമുള്ള ബാഗ് തന്നെ, പൊട്ടാത്ത ഒരു ഉറപ്പുള്ള ബാഗ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ പോലത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടുമോ ഒന്നും തന്നെ ഇല്ല. വേരുകൾക്ക്, പുതുതായി തൈകൾ വരാനുള്ള ഒരു സ്പേസ് നമ്മുടെ ബാഗിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കണ്ടു നമ്മുടെ ഗ്രോ ബാഗ് മാറ്റിയിട്ട് ഒരു ബ്ലാക്ക് ബാഗ്, നല്ല വലിപ്പമുള്ള ഒരു ബാഗാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ ഇപ്പം നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുറേ തൈകൾ നമുക്ക് ഇതിൽ കൂടെ പൊട്ടിമുളച്ച് വരുന്നത് കാണാം. ഇനി ഇതിൻ്റെ വളപ്രയോഗം എന്താണെന്ന് വെച്ചാൽ, വലിയ രീതിയിലുള്ള ഒരു വളപ്രയോഗവും നമ്മുടെ കറ്റാർവാഴയ്ക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കും വേണ്ട, തന്നെ തന്നെ അത് വളർന്നുകൊള്ളും. അപ്പോൾ നമ്മൾ ഇവിടെ ഒഴിക്കാറുള്ളത് നമ്മുടെ ജൈവ സ്ലറി, അതുപോലെ തന്നെ പച്ച ചാണകത്തിൻ്റെ തെളി കിട്ടുകയാണെങ്കിൽ അത് ഇടയ്ക്കൊന്ന് കൊടുക്കും. അതുപോലെ തന്നെ ജൈവ സ്ലറി ഉണ്ടാക്കുമ്പോൾ അതൊന്ന് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കും. അത്ര മാത്രമേ നമ്മുടെ ഈ കറ്റാർവാഴയ്ക്ക് പരിചരണം വേണ്ടൂ. വല്ലാതെ നമ്മൾ നോക്കുമ്പോഴാണ് അത് ചീഞ്ഞു പോകാനും അതുപോലെ തന്നെ പുതിയ തൈകൾ വരാതിരിക്കാനും തന്നെ ഒക്കെ കാരണമാവുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇവിടുത്തെ ഒരു തൈ കണ്ടോ, ഈ ഒരു താഴത്തേക്ക് പോയിട്ടുള്ളതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് നോക്കാം കേട്ടോ. കണ്ടോ ഈ ഒരു ഇത് കാണുന്നുണ്ടാവും നിങ്ങൾ, ഒരു മഞ്ഞ കളറ് വരുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇതിൽ നിന്ന് ഈ ജെല്ലിൽ നിന്ന് ഒരു മഞ്ഞ കളറ് വരുന്നത് കണ്ടല്ലോ. ഈ മഞ്ഞ കളറ് ചിലർ ഉപയോഗിക്കുമ്പോൾ, അതായത് നമ്മൾ നേരിട്ട് നമ്മൾ മുഖത്തൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലത് ഇങ്ങനെ അലർജി ഉണ്ടാക്കാനായിട്ട് സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നന്നായിട്ട് കഴുകി, പൈപ്പിൻ്റെ ചോട്ടിൽ നന്നായിട്ട് കഴുകി, ഈ മഞ്ഞ ദ്രാവകം പോയതിന് ശേഷം മാത്രമേ നമ്മളിതിൻ്റെ ജെല്ല് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഇവിടെ നമ്മുടെ കറ്റാർവാഴ കണ്ടോ പൂവായിട്ട് കൊണ്ടിരിക്കുകയാണ്. കണ്ടോ പൂവ്, ഇത് നല്ല ഭംഗിയുള്ള ഒരു പൂവായിട്ട് മാറും കേട്ടോ. അപ്പോൾ അപൂർവമാണ്, വളരെ അപൂർവമാണ് ഇങ്ങനത്തെ പൂവായിട്ട്. വളരെ പഴക്കമുള്ള ഒരു കറ്റാർവാഴയാണിത്, കറ്റാർവാഴ ചെടിയാണിത്. അതുകൊണ്ടാണ് പൂവ് കണ്ടു വരുന്നത്. അതിനെ നമ്മൾ കറ്റാർവാഴയുടെ ജെല്ലൊക്കെ എടുക്കുന്ന രീതി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്ത ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇതിൻ്റെ കൃഷി രീതി കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ കറ്റാർവ കൃഷി രീതി, കുറച്ച് ടിപ്സുകളും ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ വളരെ എളുപ്പത്തിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റാവുന്നതാണ്. ഇതുകൊണ്ട് നമുക്ക് ഒട്ടേറെ ഉപകാരങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.